അച്ഛനാണെങ്കിൽ അവളെ നേരിട്ട് കാണാൻ കൊതിയായി എന്നും പറഞ്ഞ് നമ്മളെയും കൂട്ടി ഒരു ദിവസം വീട്ടിലേക്ക് ചെല്ലാൻ അവളെ പറഞ്ഞേൽപ്പിച്ചിരിക്കുക. നമുക്ക് ഈശ്വരൻ തന്ന നിധിയാണ് അവളെന്നും പറഞ്ഞു മട തുറന്നു വിട്ടതുപോലെ മനസ്സിൽ കെട്ടിനിന്ന സങ്കടങ്ങളൊക്കെ ഒഴുകി പാഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടാ അച്ഛൻ യാത്ര പറഞ്ഞിറങ്ങിയത്. അല്ലെങ്കിലും നമ്മുടെ മോളെ ആർക്കാടോ ഇഷ്ടപ്പെടാത്തെ. മനുഷ്യച്ചോടെ കുടിക്കാൻ നടക്കുന്ന ഈ രക്ഷസുകൾ ഒഴികെ അവളെ പരിചയപ്പെടുന്നവരൊക്കെ അവൾക്ക് നന്മ വരണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കൂ. പിന്നെ എന്തായിരുന്നു അച്ഛന്റെ മനസ്സിൽ സങ്കടം കെട്ടിനിക്കാൻ മാത്രം ഉണ്ടായത്? എന്താ തന്റെ മുഖാകം മങ്ങിയല്ലോ, എന്താ കാര്യം? വേണ്ട, ഇനി ഇപ്പൊ ചന്ദ്രനൊന്നും അറിയണ്ട. അപ്പൊ കാര്യമായിട്ട് എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താണെങ്കിലും പറ, ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. കാര്യം എനിക്ക് ഊഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, എങ്കിലും ശരിക്കും എന്താ ഉണ്ടായെന്ന് അറിയാനാ. ഞാൻ പറയാം, പക്ഷെ സമാധാനായിട്ട് മുഴുവൻ കേൾക്കണം, അല്ലാതെ പറയുമ്പോഴേക്ക് എടുത്തു ചാടരുത്. താൻ പറ. ചന്ദ്രേട്ടൻ പോകുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിൽ എന്തോ ഒരു പിടപെടപ്പ് എനിക്ക് തോന്നുന്നുണ്ടെന്ന്? അത് വെറുതെ ആയില്ല. നിങ്ങൾ രണ്ടാളും പോയി കഴിഞ്ഞപ്പോ മമ്മിയും മോളും മാളത്തിൽ നിന്നിറങ്ങി കൂടെ ആ കരുനാഗക്കുന്നും താഴേക്ക് ഇറങ്ങി. അച്ഛൻ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അമ്മയും അച്ഛനും കൂടി കൃഷിക്കാര്യങ്ങളും വീട്ടിലെ അമ്മയുടെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നാഗിനികൾ മൂന്നും മനുഷ്യരൂപത്തിൽ മുമ്പിൽ വന്ന് നിൽക്കണ കണ്ടപ്പോ അവരെ സൽക്കരിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു മോളെ ചക്കയുടെ എടുത്തു കൊടുക്കാൻ. അമ്മ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞു. ഒരു കാര്യം കിട്ടാൻ കാത്തിരുന്ന സന്തോഷത്തില് പത്മിനി അതി കയറി അങ്ങ് പിടിച്ചു. പശുവിന്റെ ചാണകവും മൂത്രവും വാരിയും കോരിയും ചെയ്യണ കൈകൊണ്ടുണ്ടാക്കിയതാണ്. അത് കഴിച്ച് ഇൻഫെക്ഷൻ ആകും. ഒരിക്കലും വീട്ടിൽ വന്ന് തൊഴുത്തും ചാണകവും ഒക്കെ കണ്ട് അവളെ ഛർദ്ദിച്ചു. ഒരാഴ്ചത്തേക്ക് അവൾക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ജീവനോട് ഇരുത്തി ദഹിപ്പിച്ചു. ഓഹോ, ഇത്രയൊക്കെ അവൾ ചെയ്തിട്ടാണോ താൻ ഇത് പറയാതെ മറച്ചു പിടിച്ചത്? ഇവളാരാ ചാണകവും ഗോമൂത്രവും കണ്ട ഛർദ്ദിക്കുന്ന ഒരു അകത്തോലമ്മ? അവളെ കൊണ്ട് തന്നെ കഴിപ്പിക്കാതെ. ഇതാ ഞാൻ പറഞ്ഞത്, മുഴുവൻ കേക്ക് മുമ്പ് എടുത്തു ചാടണ്ടെന്ന്. അത് അവളെ കൊണ്ട് മോഹൻ തന്നെ കഴിപ്പിച്ചു. അച്ഛനെ വിളിച്ച് അവളെ കൊണ്ട് മാപ്പ് പറയുകയും ചെയ്തു. മറ്റേ രണ്ടെണ്ണത്തിനെ കൊണ്ട് ഞാനും കഴിപ്പിച്ചു. അന്നെന്റെ കഴുത്തിനെ പിടിത്തത്തിന്റെ പേടിയുള്ളത് കൊണ്ട് മമ്മി മാഡവും കഴിച്ചു. അതുകൊണ്ട് ഇനി ചന്ദ്രേട്ടനും കൂടി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ശരി, വേണ്ടെങ്കി വേണ്ട, പക്ഷെ ഇതിനൊരു പണിഷ്മെന്റ് കൊടുക്കും ഞാൻ അവൾക്ക്. നാളെ എന്തായാലും ഐശ്വര്യമായിട്ടൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്, തൽക്കാലം ഞാൻ അടങ്ങുക. എന്തായാലും ഈ പണം ശരിയായ വിവരവും പകുതി പണം അടച്ച അഡ്മിഷൻ തരാമെന്ന് സൂസൻ മാഡം പറഞ്ഞതുമൊക്കെ മോനുവിനോടൊന്ന് പറയട്ടെ. ഞാൻ ജയിക്കണമെന്ന് അമ്മയെ കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ആഗ്രഹിക്കുന്നത് അവനാ. അവനോട് വിവരവും പറഞ്ഞ് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച മനസ്സിനൊരു സന്തോഷവും ഞാൻ കണ്ടിട്ട് വരാം. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. സന്തോഷം മാത്രമല്ല, അഭിമാനത്തിലും കൂടിയ. കണ്ടോ, ഞാൻ ഒപ്പിച്ചു മോനു, നാളെ മോളുടെ അഡ്മിഷന് വേണ്ടി കെട്ടാനുള്ള 100,000 പകുതി 50,000 ഞാൻ ഒപ്പിച്ചു. ഇതില് കുറച്ച് കുറേശെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, പിന്നെ എന്റെ അധ്വാനം കൊണ്ട് സ്വരൂപിച്ചതും. ഇത്ര ഇന്നത്തേക്ക് ഒപ്പിക്കാൻ പറ്റുമെന്ന് കരുതിയതല്ല. ഒരു വിധത്തിൽ പറഞ്ഞ ഇതിന് നന്ദി പറയേണ്ടത് പത്മിനിയോടാ. പത്മിനിയോടോ? അതെ, അവൾ അത്രേ അപമാനിക്കുകയും അനിയന്റെ ഔദാര്യത്തിൽ കഴിയാനല്ലാതെ സ്വന്തമായിട്ട് ചില്ലി കാശുണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണല്ലോ എനിക്ക് ഈ വാശി തോന്നിയതും ഇന്നത്തേക്കുള്ളിൽ ഇത്രയും പണം സമ്പാദിച്ചതും. ഓ, അങ്ങനെ. അതേടാ, നീ ആശുപത്രിയിൽ ഓപ്പറേഷനും കത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുമ്പോ അവിടെ കെട്ടിവെക്കാൻ പണമില്ലാതെ ഞാൻ ഓടിയ ഓട്ടം അത് നടക്കില്ല എന്ന് വന്നപ്പോ ആത്മഹത്യ ചെയ്യാനായി ഹോസ്പിറ്റലിന്റെ ടെറസിൽ കയറിയതൊക്കെ ഓർത്തു പോവുക. ഹോ, അന്ന് നിമ്മി വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ
ഓ, ഇപ്പൊ ഓർക്കുമ്പോ പേടി തോന്നുക. അവിടുന്ന് ഇന്നെന്റെ മോൾക്ക് വേണ്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച് 100,000 പകുതി ഞാൻ ഉണ്ടാക്കിയില്ലേ, ഒക്കെ എന്റെ അനുമോളുടെ ഐശ്വര്യം കൊണ്ടാ. അന്ന് എന്നെ ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ജീവിതം അവസാനിപ്പിക്കാതിരിക്കാൻ നിമ്മ്യ ഈശ്വരൻ അവിടേക്ക് പറഞ്ഞയച്ചതുപോലും ഇവളെ എന്നെ ഏൽപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഈശ്വരൻ നേരത്തെ പദ്ധതി ഇട്ടിരുന്നത് കൊണ്ടാണോന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഇനി ഒരിക്കലും ഞാൻ അനിയന്റെ ഔദാര്യത്തിൽ കഴിയുന്ന ഏട്ടനാണെന്ന് പത്മിനിയെ കൊണ്ട് പറയിക്കാൻ ഇട കൊടുക്കില്ല. അത് ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ മോൾക്ക് അഡ്മിഷന് വേണ്ടി കെട്ടാനുള്ള ഈ പണം അവരെയും കൂടി ഞാൻ കാണിക്കും, പത്മിനിയെ അവളുടെ മമ്മിയെയും. കുറെ നാളായി മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് ഓരോന്ന് ഓർത്തോർത്ത് തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ കടന്ന് ഒരു കണക്കിന് നേരം വിളിപ്പിക്കായിരുന്നു. ഇടയ്ക്ക് നിമ്മി എഴുന്നേറ്റ് ചോദിക്കും, എന്താ ചന്ദ്രേട്ടാ ഉറക്കം വരുന്നില്ലേന്ന്. എനിക്കറിയാം, നിമ്മി ഒരു ടെൻഷനും ഇല്ലാതെ ഒന്ന് ഉറങ്ങിട്ട് നാളുകളായി. ഇന്ന് ടെൻഷനൊന്നും ഇല്ലാതെ മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം. ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി. ഏട്ടൻ വിചാരിക്കുന്ന പോലെ ഈ പകുതി പണം കൊണ്ടായിരിക്കില്ല നാളെ ഏട്ടൻ അനുമോളെയും കൂട്ടി സ്കൂളിലേക്ക് പോകാൻ പോകുന്നത്. പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ട 100,000 കൊണ്ട് തന്നെയായിരിക്കും. അതിനുള്ള ബാക്കി പണം ഏട്ടന്റെ ഐശ്വര്യമായ അനുമോൾ തന്നെ കൊണ്ടുവരും അഭിമാനത്തോടെ. മമ്മിയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഞാൻ അവളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും വലിച്ചിനെ കൊണ്ട് ഒക്കെ ഇതിന് കണക്ക് പറിക്കും. അവളെ സ്കൂളിന്റെ പടി കടത്തില്ല എന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. തമ്പുരു, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മമ്മിക്ക് ഒന്നും മനസ്സിലാവില്ല, ഇനി മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. മോളെ, നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ഇതിന് മാത്രം ദേഷ്യപ്പെടാൻ എന്താ പ്രശ്നം? വലിച്ചിന് അനുമോളെ സ്കൂളിൽ ചേർക്കാനുള്ള അഡ്മിഷൻ ഫീസ് ഒപ്പിച്ചു. മോളോട് ഇതാരാ പറഞ്ഞേ? ആരും പറഞ്ഞതല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നോട്ട് കെട്ടികള് വലിച്ച ഡാഡി കാണിച്ച് നാളെ അവൾ എത്തിയ ഉടനെ സ്കൂളിൽ ചെന്ന് സൂസൻ മാഡത്തിനെ കണ്ട് അവൾക്ക് അഡ്മിഷനുള്ള പണം അടച്ച് സ്കൂളിൽ ചേർക്കാൻ പോവാണത്രേ. അത് കേട്ട് ഡാഡിക്ക് സന്തോഷായി. എങ്ങനെ എങ്ങനെ ഇത്രയും പണം ആ പാട്ടുവാദ്യരുണ്ടാക്കിയത്? എനിക്കിത് വിശ്വസിക്കാൻ അൺബിലീവബിൾ. ആഫ്റ്റർ ഓൾ, പിള്ളേർക്ക് സരിഗമ പറഞ്ഞു കൊടുത്തിട്ട് ഇത്രയും രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഇനി വല്ല കള്ളനോട്ട് അടിക്കുന്നിടത്തോ മറ്റോ ആയിരിക്കോ ഇയാള് ജോലിക്ക് പോകുന്നത്? മോള് ശരിക്കും കണ്ടോ? ഞാൻ ശരിക്കും കണ്ടതാ. ഡാഡിയുടെ നേരെ ദാ ഇങ്ങനെ എടുത്ത് കാണിച്ച വലിച്ചൻ പറഞ്ഞത്. മമ്മി വാ, നമുക്ക് താഴെ പോയി അമ്മയോട് ചോദിക്കാം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പൊ തന്നെ അറിയണം. അറിഞ്ഞേ പറ്റൂ. തമ്പുരാട്ടിമാരെ എപ്പോ ഇറങ്ങി വരുമെന്ന് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. ഞാനും മോഹനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങളെ ആ കാന്താരിമോൾ ഒളിഞ്ഞു നോക്കി നിൽക്കുന്നത് ഓടുന്നതും ഒക്കെ ഞാൻ കണ്ടു. അവളിത് ചൂടോടെ ഇവിടെ വന്ന് പറയുന്നും കേട്ടാൽ ഉടനെ പപ്പിയും മമ്മിയും കൂടി പത്തിയും വിടർത്തി താഴെ പോയി അന്വേഷിക്കാനായി പുറത്തേക്ക് വരുമെന്നും എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഇവിടെ കാത്തു നിന്നത്. പത്മിനി, മുകളിൽ ഈശ്വരൻ എന്നൊരാളുണ്ടെന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ എന്താ പറഞ്ഞ? എന്റെ മോളെ ചേർക്കാനുള്ള കാശിന് വേണ്ടി അലഞ്ഞ് ഗതികെട്ട് ഞാൻ വന്ന് നിന്റെ മുമ്പിൽ ഓച്ചാനിച്ചിരുന്ന് കൈനീട്ടു വന്നല്ലേ? അതെ, ഞാൻ കൈനീട്ടാൻ തന്നെയാ വന്നത്. പക്ഷെ അത് നിന്റെ ഔദാര്യത്തിനോ ഭിക്ഷയ്ക്കോ വേണ്ടി അല്ല. ദാ ഈ പണം ഇങ്ങനെ കൈനീട്ടി കാണിക്കാൻ വേണ്ടിയാ. ഈശ്വരൻ ഒരാളുടെ മുമ്പിൽ ഒരു വാതിൽ തുറക്കണമെന്ന് തീരുമാനിച്ചാ അത് നടന്നിരിക്കും. ദാ കണ്ണു തുറന്ന് കണ്ടോ, നീയും നിന്റെ ഈ ശകുനി മമ്മിയും. നീ എന്നോട് വെല്ലുവിളിച്ചത് ഓർമ്മയുണ്ടല്ലോ, ചന്ദ്രശേഖരനാ ഈ വെല്ലുവിളിയിൽ ജയിച്ചത്. നാളെ എന്റെ മോളെ സ്കൂളിൽ ചേർത്ത് വരും ഞാൻ.
മാനാഭിമാനം ഉണ്ടെങ്കിൽ മേലേടത്തെ വിശ്വനാഥ മേനോനാണ് ശരിക്കും നിന്റെ തന്തയെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് പപ്പിമോള് ഈ വീടിന്റെ ഉത്തരത്തേല് കയറിട്ട് തൂങ്ങി ആടണം. ഓ, ഈ വീടിന് ഉത്തരവും കഴുക്കോലും ഒന്നുമില്ലല്ലോ, വാർക്കയാണല്ലോ അല്ലേ? നീ എന്നോട് പറഞ്ഞ പോലെ ആ എഞ്ചിനീയറെ വിളിച്ച് ഒരു ഉത്തരം പിടിപ്പിച്ചോ. വരട്ടെ. ചന്ദ്രനെ പെണ്ണിനെ സ്കൂളിൽ എങ്ങനെ ചേർത്താ ഉത്തരത്തേല് നമ്മൾ തൂങ്ങുന്നത് തന്നെയാ നല്ലത്. പത്മിനി അങ്ങനെ തോൽപ്പിക്കാന്നൊന്നും ആരും കരുതണ്ട. മമ്മി നോക്കിക്കോ, ഈ അഡ്മിഷൻ നടക്കില്ല. നടത്താൻ സമ്മതിക്കില്ല ഈ പത്മിനി. ഇപ്പൊ ചൂടൊന്നുമില്ല, നമുക്ക് കുളിരൊന്നും തോന്നുന്നില്ലല്ലോ. ഇല്ല, ഈ ചൂടുവെള്ളം കുടിക്കും. ഊരി കുടിച്ചോ. ആ, വിനുദേട്ടൻ വന്നല്ലോ. മോളെ മോളെ കാണാൻ വേണ്ടി കുറച്ചുപേരും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഇന്നലെ പനിയായിട്ട് കിടന്നിടത്ത് നിന്ന് മോള് പാടാൻ വന്നതൊക്കെ എല്ലാവർക്കും മോളുടെ അച്ഛൻ്റെ അല്ല മോഹൻ സാറിന്റെ സരസ്വതി മായെന്നുള്ള പാട്ടാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണത്. ഞങ്ങൾ മോളെ നിന്ന് അടുത്തു വന്ന് കണ്ടോട്ടെ. ആ, അതിനെന്താ, കയറി വന്നോളൂ. താങ്ക് യു.
മോളെ നല്ല പാട്ടായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു ആൻഡി. വിനോദ് എന്നല്ലേ പേര്? അതെ. നിങ്ങൾ രണ്ടുപേരും കൂടി പാടിയ ആ ഞാനൊരു വാനം പാടി എന്നുള്ള പാട്ടില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. മോൾ അധികവും പാടുന്നത് അമ്മമാർക്ക് വേണ്ടിയുള്ള പാട്ടാണല്ലോ. എന്താ മോളുടെ അമ്മയുടെ പേര്? സരസ്വതി. സാക്ഷാൽ സരസ്വതി ദേവിയുടെ മോള് തന്നെയാ നീ. ദേവി സരസ്വതിയുമായി എന്നുള്ള മോളുടെ ഗാനം ഈ സംഗീത സഭഹാളിൽ പ്രതിധ്വനിച്ചപ്പോൾ സത്യത്തിൽ മനം നിറഞ്ഞു, മിഴികളും നിറഞ്ഞു. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ശരി മോളെ, ഒരു സെൽഫി എടുത്തോട്ടെ. വിനോദേട്ടാ, ബാലങ്ങളെ സുമേഷേട്ട വാ. ഹലോ സാർ. ആ വിനോദേ, എന്തായി, പ്രോഗ്രാം കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. അവൾക്ക് പാടാൻ പറ്റിയോ? അതോ എന്നത്തേക്കാളും സൂപ്പറായിട്ട് പാടി സാർ. അവള് ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പതേ ഇവിടെ എല്ലാവരും വന്ന് അവളെ അഭിനന്ദിക്കുക. നന്നായി. ദൂരയാത്ര കഴിയുമ്പോ പനി കൂടുമെന്നൊന്ന് പേടിച്ചു, അതാ ചോദിച്ചേ. അപ്പോ നാളെ കാലത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. പണം ഏൽപ്പിക്കുമ്പോ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ചന്ദ്രേട്ടന് ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. വാങ്ങാതിരിക്കാൻ ചന്ദ്രേട്ടൻ ശ്രമിക്കും, പക്ഷേ നിർബന്ധിച്ചു കൊടുക്കണം. അതൊന്നും ഓർത്ത് സാറ് ടെൻഷൻ അടിക്കണ്ട, ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. അത് മതി, എന്നാ ഞാൻ വെക്കട്ടെ. ശരി സാർ. പിന്നെ അനുമോൾ അടുത്തൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല സാർ, കുറച്ച് ദൂരെയാ. ഒരു കാരണവശാലും അവളിത് അറിയരുത്. വിനോദ് ഒരു വാക്ക് പറഞ്ഞ വാക്കാ സാറേ. സാറിന്റെ പെർമിഷൻ ഇല്ലാതെ അനുമോള് ചന്ദ്ര സാറോ ഇതറിയാൻ പോണില്ല, പോരെ. മതി, അത് മതി. പിന്നെ സന്തോഷമുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ. അനുമോള് ഇന്ന് ലാസ്റ്റ് പാട്ടായിട്ട് പാടിയത് സാറിന്റെ ഒരു പാട്ടാ. എന്റെ പാട്ടോ? അതെ സാർ, സാറ് പാടിയ ദേവി സരസ്വതി മായെന്നൊരു പാട്ടില്ലേ, അതാ അവള് പാടിയത്. സാറ് പാടിയ ദേവി സരസ്വതി മായെന്നൊരു പാട്ടില്ലേ, അതാ അവള് പാടിയത്. അതിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത്. ഹലോ സാർ. കേൾക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാത്. എന്നാ ശരി, നാളെ കാണാം. ശരി സാർ. എടാ ഞങ്ങളിപ്പോ വരാം. വരാടാ, ആ സിജു ഒന്ന് കണ്ടിട്ട് വരാം. പോയിട്ട് നമ്മളെ. വിനോദേട്ടൻ കൊറേ നേരമായല്ലോ സംസാരിക്കുന്നു, ആരോടായിരുന്നു? അത് അമ്മയോട്. അത് ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയത്തെ കുറിച്ചും മോള് പാടിയ മോളുടെ അച്ഛന്റെ പാട്ടിനെ കുറിച്ചും ഒക്കെ പറയുകയായിരുന്നു. എനിക്ക് വല്ലിച്ചിനെ ഒന്ന് വിളിച്ചേരൂ. പിന്നെന്താ? കൊറേ നേരമായിട്ട് എൻഗേജ്ഡാ, ഇനിയിപ്പൊ തിരിച്ചു വിളിക്കട്ടെ. പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ചന്ദ്രേട്ടാ? പ്രോഗ്രാം കഴിയേണ്ട സമയമൊക്കെ ആയി. ഈ വിനോദ് ഇത് ഇത്രയും നേരം ആരോടാ സംസാരിക്കുന്നത്? മോളുടെ വിവരം അറിയാണ്ട് ബാക്കിയുള്ളവരോടെ തീ ചവിട്ടി നിൽക്കുമ്പോഴാ. ഇനി മോള് പ്രോഗ്രാമിന് പോകുമ്പോ ഒരു ഫോൺ വാങ്ങി കൊടുത്തു വിടണം. അതാവുമ്പോ അവൾക്കാരുടെയും ഫോണിന് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ. ഫോണൊന്നും ഈ പ്രായത്തിൽ വാങ്ങി കൊടുക്കണ്ട. കൊടുത്താൽ എന്താ? നോക്ക്, മോളായിരിക്കും. മോളെ, പ്രോഗ്രാം കഴിഞ്ഞോ? ഓ, ഇപ്പൊ കഴിഞ്ഞേ ഉള്ളോ? മോൾക്ക് ചൂടോ ഉൾക്കുളിരോ വല്ലതും തോന്നുന്നുണ്ടോ? ഒന്നുമില്ല വിളിച്ച, എനിക്ക് ക്ഷീണമൊന്നും തോന്നണില്ല. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ എന്നെ കാണാൻ കുറച്ച് അമ്മമാരും അങ്കിൾമാരും ഒക്കെ വന്നു. പാട്ടുകൾക്ക് അസലായി എന്ന് പറഞ്ഞു. ദേവി സരസ്വതി മായെന്നുള്ള അച്ഛന്റെ പാട്ടാ അവസാനം പാടിയത്. അതിന് ആളുകൾ നല്ല കൈഡിയായിരുന്നു. ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, എന്താ പതിവില്ലാതൊരു വെരി ഗുഡ് വെരി ഗുഡ്. മോളുടെ പാട്ട് കേട്ടിട്ടെ അഭിനന്ദന പ്രവാഹമാണെന്ന്. മോഹന്റെ ദേവി സരസ്വതി മായയ്ക്കാണ് ഏറ്റവും കൈയടി കിട്ടിയതെന്ന്.
ഇതൊക്കെ നേരിട്ട് കേൾക്കാൻ എനിക്കുണ്ട് കൊതി. ഞാൻ അവിടെ അമ്മയാ, ആ ഫോണിങ് തന്നേ. ആ പിന്നെ നീകര സസ്പെൻസ് പൊട്ടിച്ചേക്കരുത്, അത് ഞാൻ പറഞ്ഞോളാം. ആ മോളെ, ചൂടുവെള്ളം മാത്രല്ലേ കുടിച്ചിട്ടുള്ളൂ, പുറത്തുനിന്ന് തണുത്തൊന്നും വാങ്ങി കഴിക്കണ്ട. ബാഗിൽ വല്യമ്മ വെച്ചിരിക്കുന്ന പഴവും ബിസ്ക്കറ്റും മാത്രം കഴിച്ചാ മതി കേട്ടോ. പിന്നെ രാത്രി ചൂട് കഞ്ഞി കിട്ടുകയാണെങ്കിൽ അത് കഴിച്ചാ മതി, ഇല്ലെങ്കിൽ ഓട്സ് കിട്ടുവച്ചാ അത് കഴിച്ചാലും മതി. പിന്നെ രാത്രിയില് വല്യമ്മ ബാഗിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന ഷോൾ എടുത്ത് പൊതുക്കണം കേട്ടോ. എന്നെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ താനാണല്ലോ കൂടുതൽ സംസാരിക്കുന്നത്, ഇനി മതി. ആ മോളെ, പിന്നെ വല്യച്ഛൻ ഒരു സന്തോഷവാർത്ത പറയട്ടെ, നാളെ വല്യച്ഛനും മോളും കൂടി സ്കൂളിൽ പോവാൻ പോകുന്നു, അഡ്മിഷൻ വാങ്ങിക്കാം. അവളുടെ സ്കൂൾ അഡ്മിഷൻ മുടക്കാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ പറയും മമ്മി. ഇനി ആകെ ചെയ്യാവുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ, അറ്റ കൈ. താൻ വെച്ചടത്ത് തന്നെ നോക്ക്. വെച്ചടത്ത് തന്നെ നോക്കണേ, പക്ഷെ ഇവിടെ കാണാനില്ല. പത്മിനി,